ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ് അപ്പോൾ ഇനി തൊട്ട് ഞാൻ കുറച്ച് ഓൺ വോയിസ് വീഡിയോസ് ഒക്കെയാണ് ചെയ്യേണ്ടവ മെയിൻലി ഡാൻസിൻ്റെ അടവുകൾ സ്റ്റെപ്സ് മുദ്രാസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് ചെയ്യേണ്ടവ അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയാം ഭാവം രാഗം താളം ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ ഭരതനാട്യം എന്ന് പറയുന്നത് ബാ മീൻസ് ഭാവം രാഗം താളം നാട്യം എന്ന് വെച്ചാൽ ഡാൻസ് അങ്ങനെ ഭരതനാട്യത്തിൽ തന്നെ ആ വേർഡിൽ തന്നെ ഒരു അർത്ഥമുണ്ട് 2000 വർഷം മുമ്പ് തന്നെ ഭരതനാട്യം അമ്പലങ്ങളിലായിരുന്നു കളിച്ചിരുന്നത് അതുകൊണ്ട് ടെമ്പിൾ ഡാൻസ് അല്ലെങ്കിൽ ദേവദാസി എന്നാണ് ഭരതനാട്യം അറിയപ്പെട്ടിരുന്നത് പിന്നെ പിന്നെ അത് അത്ര പോപ്പുലർ ആയിരുന്നില്ല പക്ഷേ റിച്ച് ഫോം ഓഫ് എൻ ആർട്ടായിരുന്നു രുക്മിണി ദേവി അരുന്തലി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഈ ഡാൻസ് ഫോം കണ്ടപ്പോൾ ആ സ്ത്രീക്ക് എന്തൊരു പ്രത്യേകത തോന്നി ഇതൊരു നല്ല ഫോം ഓഫ് എൻ ആർട്ടാണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് എൻ ആർട്ട് ആക്കി തീർക്കാൻ എനിക്ക് ശ്രമിക്കാം എന്നൊരു തോന്നൽ തോന്നിയപ്പോൾ ഫുൾ റിസേർച്ച് ചെയ്തു കുറേ വീഡിയോസ് കണ്ടു പിന്നെ കുറേ അമ്പലങ്ങളിൽ പോയിട്ട് അവരെ ഡാൻസ് കണ്ടു പിന്നെ കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഒരു ഹിസ്റ്ററി തന്നെ തയ്യാറാക്കി ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് എൻ ആർട്ടാണ് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ അടവ് അങ്ങനെയൊക്കെ ആക്കി പക്ഷെ അമ്പലങ്ങളിലാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു ദൈവത്തിന് നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിച്ച് കളിക്കുക അങ്ങനെയായിരുന്നു പക്ഷെ രുക്മിണി ദേവി അനന്തിൽ എന്താക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ അടവുകളും വർണ്ണം അങ്ങനത്തെ ഒക്കെ കുറേ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഒരു പക്ക ട്രഡീഷണലാക്കി അങ്ങനെ കലാക്ഷേത്ര തന്നെ രുക്മിണീൻ്റെ ഫൗണ്ടറാണ് രുക്മിണി ദേവി അനന്തലിയാണ് കലാക്ഷേത്ര ഫൗണ്ടർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിട്ടാവും ഞാൻ എൻ്റെ വീഡിയോ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ